ജോലി നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങൾ എന്തിനെ ജോലി തേടി അലയണം? പഠിക്കുന്നവർക്കെല്ലാം ജോലിയും നേരിട്ട് വിദേശ അവസരങ്ങളും നൽകുന്ന ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ നിന്ന് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കൂ, ഉടൻ തൊഴിൽ നേടൂ, കരിയർ സുരക്ഷിതമാക്കൂ. നാദാപുരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ലഹരി വിരുദ്ധ സെമിനാർ ശ്രദ്ധേയമായി. എം വൈ എം യത്തീംഖാന ഹാളിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിപണനത്തിനും എതിരെ രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കതീതമായി യോജിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന് ഉമ്മർ പാണ്ഡികശാല പറഞ്ഞു. ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഗൗരവതരമായി മഹല്ലുകളും സംഘടനകളും എല്ലാം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതും ഓരോ പ്രദേശത്തും ഓരോ മഹല്ലത്തിലും വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ആലോചന നടത്തുന്നതും അതുകൊണ്ടാണ്. മദ്യപാനം ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരും, അല്ലെങ്കിൽ അതിന്റെ ചട്ടവട്ടങ്ങളൊക്കെ മനസ്സിലാക്കാം. അതേപോലെ പുകവലി, അതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ മയക്കുമരുന്നിന്റെ പുതിയ രൂപങ്ങൾ വളരെ അപകടകരമാണ് എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലും. ചടങ്ങിൽ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എം പി സൂപി അധ്യക്ഷനായി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഹമ്മദ് പുന്നക്കൽ, എസ് പി കുഞ്ഞമ്മദ്, മണ്ഡലം പ്രസിഡന്റ് സു പി നരിക്കാട്ടേരി, ജനറൽ സെക്രട്ടറി എൻ കെ മൂസ മാസ്റ്റർ, ട്രഷറർ അബ്ദുല്ല വയലോളി, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി, വിവിധ സംഘടനാ പ്രതിനിധികളായ സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയത്തങ്ങൾ, സയ്യിദ് ഹസൻ സഖാഫ് കൊടക്കൽ, സയ്യിദ് തളിയിൽ, കെ കാസിം മാസ്റ്റർ, എം കെ ഇസ്മായിൽ സഖാഫി, ജമാൽ കല്ലാച്ചി, നാദാപുരം ഖാസി മേനകോത്ത കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, ലഹരി നിർമാർജ്ജന സമിതി മണ്ഡലം പ്രസിഡന്റ് എം കെ അഷ്റഫ്, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി വി അബ്ദുൾ ജലീൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ബാസ് ഖടേക്കൽ, കോമത്ത് ഹാരിസ്, വലിയാണ്ടി അബ്ദുള്ള, കരയത്ത് ഹമീദ് ഹാജി, കിഴക്കേ മഠത്തിൽ കുഞ്ഞബ്ദുള്ള, കുരുമ്പിയത കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ സി കെ നാസർ പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ഹമീദ് വലിയാണ്ടി സ്വാഗതവും എൻ കെ ജമാൽ ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.